നമസ്കാരം. ബംഗാളിൽ അക്രമ പരമ്പരകൾക്ക് യാതൊരു ശമനവുമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളുടെ ആക്രമണ പരമ്പരകൾ ഇങ്ങനെ തുടരുന്ന ആ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ മലയാളിയും കൂടെയായ വി മുരളീധരൻ പശ്ചിമബംഗാൾ സന്ദർശിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പറ്റം ഗുണ്ടകൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരെയും അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ളവരെയൊക്കെ ആക്രമിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെയുള്ള ചില കൂട്ടരുണ്ട്. തികച്ചും അരാജകവാദികളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അവർ. അവർ തരാതരം പോലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും നുഴഞ്ഞു കയറി ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഒരു കലാപ സാധ്യതയൊക്കെ ഉരുത്തിരിഞ്ഞു വന്നാലും അപ്പോഴൊക്കെ ആ അവസരങ്ങൾ അവരുടെ താല്പര്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കുന്നവരാണ് അവർ. നമ്മൾ ഇത് ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇത്തരക്കാരെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ പോലും ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യം വന്നപ്പോൾ അപ്പോൾ പോലും നമ്മൾ ഈ കൂട്ടരെ കണ്ടിട്ടുണ്ട്. അത് മുടക്കുവാൻ അവർ ഏതറ്റം വരെയും പോവാൻ തയ്യാറുമായിരുന്നു. അതേപോലെ തന്നെ പൗരത്വ നിയമം വന്നപ്പോഴും നമ്മൾ ഈ കൂട്ടരെ കണ്ടു. അങ്ങനെ കാർഷിക നിയമം വന്നപ്പോഴും നമ്മൾ ഈ കൂട്ടരെ കണ്ടു. നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോഴും നമ്മൾ ഈ കൂട്ടരെ കണ്ടു. ജി എസ് ടി നടപ്പാക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ ഈ കൂട്ടരെ കണ്ടു. അങ്ങനെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ കൂട്ടർ പാഴാക്കി കളയാറില്ല എന്നത് വളരെ സത്യമാണ്. ഇതാ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിലും ഇത് ഇത്തരക്കാരുടെ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ പറയുകയാണെങ്കിൽ സി പി എം നയിക്കുന്ന എൽ ഡി എഫിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. അവർ എല്ലായ്പ്പോഴും ഇത്തരം പാർട്ടികളെ ഉപയോഗിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ അവർ അവരുടെ പൂർണ്ണ ശക്തിയിൽ അവർ ജനങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. ഒരു പാർട്ടി ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറി. അവിടെ തീർന്നു സംഗതികൾ. പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഭരണത്തിലേറുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭരിക്കേണ്ടതിന് പകരം ജയിച്ചതിൻ്റെ അഹങ്കാരത്തിൽ എതിർ പാർട്ടിക്കാരെ തല്ലിക്കൊല്ലുന്നതും എതിർ പാർട്ടിക്കാരുടെ കടകളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ കൊള്ളയടിക്കുന്നത് ഏതർത്ഥത്തിലാണ് ജനാധിപത്യപരമാവുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? ജയിച്ചവർ തോറ്റവരെ ഓടിച്ചിട്ട് തല്ലുന്നു, കൊല്ലുന്നു, കൊള്ളയടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവിടം സന്ദർശിക്കാൻ പോയ മന്ത്രിയെ ഉൾപ്പെടെ ആക്രമിക്കുന്നു. എന്ത് തരം ജനാധിപത്യമാണിത്? തീർച്ചയായിട്ടും ഒരിക്കലും ജനാധിപത്യ വിശ്വാസികളായ ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായും പറഞ്ഞത്, ഇവർ രാജ്യദ്രോഹികളാണ്, അരാജകത്വവാദികളാണ്. എപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒരവസരം കിട്ടുമെന്ന് കാത്ത് പതുങ്ങിക്കിടക്കുന്ന സ്ലീപ്പർ സെല്ലുകളാണ് ഇത്തരക്കാർ. ഇത്തരക്കാർ ഇന്ത്യയിലെ ഒട്ടുമിക്ക പാർട്ടിയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ തരാതരം പോലെ അവരുടെ ആ അവസരങ്ങൾ വിനിയോഗിക്കാറുമുണ്ട്. അതാണ് ഇന്ന് ബംഗാളിൽ നമ്മൾ കാണുന്നത്. നിർഭാഗ്യവശാൽ അധികം താമസിയാതെ തന്നെ ഇത്തരക്കാരുടെ മറ്റൊരു മുഖം നമ്മുടെ കേരളത്തിലും കണ്ടേക്കാം. നമ്മൾ അത്രയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.